വീണ്ടും സ്വാഗതം. ഇഴയത്തിലേക്ക് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സോറിയാസിസ് എന്ന രോഗത്തിനെ കുറിച്ചാണ്. അപ്പം എന്താണ് സോറിയാസിസ്? അതിൽ ആയുർവേദ വിധി പ്രകാരം നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് കേരള ട്രഡീഷണൽ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ സ്മിത നമ്പ്യാരാണ്. അപ്പോൾ ഡോക്ടർ, നമ്മൾ സോറിയാസിസ് എന്താണെന്നും എത്ര ടൈപ്പ് ഉണ്ടെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരും. ഡയഗ്നോസിസ് സോറിയാസിസ് കൂടുതൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയ ഫിസിഷ്യൻ ഒബ്വിയസ് ആയിട്ട് സിംപ്റ്റംസ് കൊണ്ട് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫിസിഷ്യൻസിനെല്ലാം ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. കാരണം ഒബ്സർവേഷൻ കൊണ്ട് തന്നെ അറിയാൻ പറ്റും. ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നെ വേണമെങ്കിൽ സ്കിൻ ബയോപ്സി അതുപോലുള്ള പരിശോധനകളൊക്കെ കൊടുക്കാം. അതെ. അപ്പൊ ഡോക്ടർ, ഇനിയിപ്പോ നമ്മൾ ഡയഗ്നോസ് ചെയ്തു ഇതാണ് സോറിയാസിസ് ആണ്. ഇനി നമുക്ക് ആയുർവേദ വിധി പ്രകാരം നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് പറയുന്നത്? ആയുർവേദത്തിൽ സോറിയാസിനെ പറ്റി ഞാൻ പറയുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ വിരുദ്ധാഹാരത്തിൻ്റെ കൺസെപ്റ്റ്, അത് എപ്പോഴും നിദാന പരിവർജനമാണ് ചികിത്സ. അതായത് നമ്മൾ എന്ത് കാരണം കൊണ്ട് ഈ രോഗം ഉണ്ടാവുന്നു അതാണ് ഏറ്റവും ആദ്യം ചികിത്സ. കാരണം എന്താണെന്നുള്ളത്, കാരണം ഈ ഇതെന്ന് പറഞ്ഞാൽ വിരുദ്ധാഹാരം, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ വന്ന ചേഞ്ചസ് കൊണ്ട് നമ്മുടെ, അതായത് ചിക്കനും തൈരും ഒരുമിച്ച് കഴിക്കുക ഇപ്പൊ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അതെ, ചിക്കൻ ബിരിയാണിന്റെ കൂടെ തൈര് അല്ലേ, തൈര് സലാഡ് റൈത്ത എന്നെല്ലാം പറയുന്ന സലാഡ്, ഇതാണ് വളരെ എന്ത് എല്ലാരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വിരുദ്ധാഹാരത്തിന്റെ ഒരു ഒരു കോമ്പിനേഷൻ. അതുപോലെ ഫിഷിന്റെ കൂടെ തൈര് കഴിക്കുക, അതുപോലെ മിക്കവാറും ഡയറി പ്രൊഡക്ട്സിന്റെ കൂടെ. അത് ഈ വിരുദ്ധാഹാരം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആയുർവേദത്തിൽ വന്ന്, ആയുർവേദത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായാലും അതുപോലെ നമ്മൾ ദ്രവ്യങ്ങൾ എല്ലാം മരുന്നുകളിൽ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളായാലും നമ്മൾ അത് ബോഡിയിൽ ചെന്നിട്ട് ആക്ട് ചെയ്യണതിനൊരു ഇതുണ്ട്. അത് രസം, ഗുണം, വീര്യം, വിഭാഗം, പ്രഭാവം എന്നുള്ള ഒരു അഞ്ച് കൺസെപ്റ്റ് ഉണ്ട്. ഇതിനനുസരിച്ചാണ് നമ്മൾ എന്തൊരു ആഹാരം കഴിക്കുന്നുണ്ടെങ്കിലും എന്തൊരു മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു ഒരു ചില ഇപ്പൊ നമ്മൾ ഫിഷ് കഴിക്കണം, അതിന്റെ ഒരു പ്രഭാവത്തിൽ അത് വിഭാഗത്തിൽ അത് ചൂടാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്നത്. അതിന്റെ കൂടെ തന്നെ ഈ പാല് ചേർന്നിട്ടുള്ള ഇത് കഴിക്കുമ്പോൾ അതിന് ഒരു ഉൾപ്പുഴുക്ക് എന്നൊക്കെ ആയുർവേദത്തിൽ പറയും. അതായത് ഒരു ടോക്സിക് എഫക്റ്റ് ആണ് നമ്മുടെ സ്റ്റൊമക്കിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷേ അത് തമ്മിൽ ഒരു കോമ്പിനേഷൻ ടേസ്റ്റ് കൂടുമായിരിക്കും. ആ ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവും. അത് ടേസ്റ്റ് അല്ല, നമ്മൾ എല്ലാ ആഹാരം കഴിക്കുമ്പോൾ അത് നമുക്ക് എങ്ങനെ അത് ബോഡിയിൽ അതിന്റെ ഒരു നെറ്റ് റിസൾട്ട് എന്താണ് എന്നുള്ള ഒരു ശരിക്കുള്ള ഒരു അറിവ് നമുക്ക് പബ്ലിക്കിന് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ കാലത്ത് മുത്തശ്ശിമാര് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അവരെല്ലാരും തൈര് കൂട്ടും. പക്ഷെ ഇപ്പോഴത്തെ ലൈഫ്, ഒരു വീട്ടിൽ ഒരുപക്ഷെ മുത്തശ്ശി കാണണം എന്നില്ല, അച്ഛൻ അമ്മ ഒരു കുട്ടി മാത്രമേ കാണൂ. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ഞാൻ ചിലപ്പോ ഒരു രസമായിട്ട് ക്ലിനിക് ചിലവര് പറയും, അതായത് ഈ നമ്മൾ ഈ ഗൾഫിൽ നമുക്ക് സൂപ്പർ മാർക്കറ്റിലെല്ലാം നല്ല തൈര് വളരെ ഒരു ഫാൻസി രൂപത്തിൽ ഈ ബക്കറ്റിന്റെ അകത്ത് കിട്ടുമല്ലോ, അപ്പൊ അത് കഴിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. പിന്നെ നമ്മള് ഇവിടെ ഫിഷും ചിക്കനും എല്ലാം വളരെ കോമൺ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യണമെന്ന്. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ അതാണ് ഇതിന് കൂടുതലായിട്ടൊരു കാരണം ഞാൻ പറയാറുണ്ട് ചിലപ്പോഴൊക്കെ. ഡോക്ടർ, അപ്പൊ വിരുദ്ധാഹാരം നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്, അപ്പൊ തൈരും മീനും പറഞ്ഞു, അതുപോലെ തന്നെ ചിക്കന്റെ കൂടെ നമ്മൾ, അതെ, പിന്നെ പല ചിലതുണ്ട്. നമ്മൾ തേൻ ചൂടാക്കി കഴിക്കരുത്, അതുപോലെ പഴത്തിന്റെ, അത് സിട്രസ് ഫ്രൂട്ട്സിന്റെ പുളിപ്പുണ്ടാക്കുന്ന ഫ്രൂട്ട്സിന്റെ കൂടെ തൈരോ മോരോ ഇത് പാലോ ഉപയോഗിക്കരുത്, ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ ഈ മാതിരി ഒരു ഉള്ളിൽ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ ദഹന പ്രക്രിയയൊക്കെ കഴിഞ്ഞതിന് ശേഷം കൂടുതലായിട്ട് ടോക്സിൻസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് ഫുഡ്സ് ഉപയോഗിക്കുമ്പോൾ. അപ്പൊ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആഹാരത്തിന്റെ രുചിക്ക് പുറകെ പോകാതെ അതിന്റെ ഗുണത്തിനെ പറ്റി ചിന്തിച്ച് അതനുസരിച്ചുള്ള ആഹാരം നമ്മൾ കഴിക്കണം. അതെ അതെ. അപ്പൊ ഡോക്ടർ, ഇത് കൂടാതെ ഇപ്പൊ വിരുദ്ധ ആഹാരം നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് വിരുദ്ധ ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും, ചിലവരത് ചോദിക്കാറുണ്ട്, അപ്പൊ എല്ലാവരും കഴിക്കണ്ട, എല്ലാവർക്കും സോറിയാസ് വരുന്നില്ലല്ലോ ആൾക്കാർ ചോദിക്കാറുണ്ട്. അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിലവരുടെ ഡൈജസ്റ്റ് പവർ നല്ല കൂടുതലായിരിക്കും. അത് ഈ ഈ വിരുദ്ധാഹാരം എന്നുള്ള ഇതിനെ ദഹിപ്പിക്കാൻ പോകുന്നതായിരിക്കും. അപ്പൊ അവർക്ക് വരണമെന്നില്ല. പിന്നെ എക്സസൈസുകൾ, ഈ നല്ലതായിട്ട് എക്സസൈസ് ചെയ്യുന്നവർക്ക്, ഇതൊക്കെ ഉള്ളവർക്ക് ഇത് വരണമെന്നില്ല. പക്ഷെ ഒരു 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 സെക്ടർ ഓഫ് ആൾക്കാർക്ക് ഇത് രോഗമായിട്ട് വരുന്നു ചെയ്യുന്നു. അതുപോലെ ഡോക്ടർ, ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വേറെ എന്തെങ്കിലും രോഗങ്ങൾ വരാൻ ചാൻസസ് ഉണ്ടോ? ഇതിൻ്റെ സോറിയാസിന് വളരെ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആർത്രൈറ്റിസ്. നമ്മൾ നേരത്തെ ഒരു കൊളർ നമ്മൾ വെച്ചു, അത് അതേപോലെ നമ്മൾ സോറിയാറ്റിക് ആർത്രൈറ്റിസ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ആണ്.
പിന്നെ അതുപോലെ റിസ്ക് ഓഫ് അതർ ഡിസീസസ് വളരെ കൂടുതലാണ് സോറിയാസിസിൽ. അതായത് കാർഡിയോ വാസ്കുലർ റിസ്ക്, നമ്മളെ പിന്നെ അതുപോലെ സൂപ്പർ വേറെ തരത്തിലുള്ള ഇൻഫെക്ഷ്യസ് അസുഖങ്ങൾ വരാന്, ക്യാൻസർ വരാനും ഒക്കെ ഉള്ള സാധ്യത, ഒബേസിറ്റി എല്ലാം ഈ സോറിയാസിസ് രോഗികളിൽ വളരെ കൂടുതലാണ് കാണുന്നത്. ഇപ്പൊ സോറിയാറ്റിക് ആർത്രൈറ്റിസ് പറഞ്ഞു, അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സോറിയാറ്റിക് ആർത്രൈറ്റിസിന് ശരിക്കും ആർത്രൈറ്റിസ് സ്കിന്നിന് ചേഞ്ചസ് ഉണ്ടാവും, ഒബിയസ്ലി രോഗികളിൽ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കാണും. അതുപോലെ തന്നെ സന്ധികളിൽ നീര്, വേദന, ഇത് ചികിത്സാ വൈരുദ്ധ്യമാണ്. ഈ രീതിയിൽ ആർത്രൈറ്റിസിലോട്ട് എത്തിക്കഴിയുന്നതിന് മുമ്പേ ചികിത്സിക്കണം എന്നാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. ആർത്രൈറ്റിസിലോട്ട് എത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചികിത്സ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ചികിത്സ കൊടുക്കേണ്ടി വരും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഡോക്ടർ, നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു കളർ പറഞ്ഞാൽ നെയിലിന്, അപ്പൊ അതെന്തൊക്കെയാണ്? അതിനകത്ത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയത്തക്ക പോലെ എന്താണ് നെയിലിന് കോമൺ ചേഞ്ച്? അതായത് പിറ്റിങ്, അതായത് ഡോട്ട്സ് ഡോട്ട് പോലെ വരിക, അതുപോലെ നെയിൽ ചേഞ്ചസ് ഡിസ്കളറേഷൻ വരാറുണ്ട്. അതായത് ചുമന്നിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ കറുത്ത ചില ചേഞ്ചസ് വരാറുണ്ട്. പിന്നെ അതുപോലെ നെയിലിന്റെ അറ്റത്ത് തന്നെ ഈ ആർത്രൈറ്റിസോടുകൂടി ഒരു തരത്തിലുള്ള ഒരു പ്രത്യേക തര സ്പിൻഡിൽ ഷേപ്പായിട്ട് ചില നെയിൽസ് പ്രസന്റ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ പല രീതിയിൽ, അത് ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉത്തരോത്തര ധാതുക്കളെ ബാധിക്കുമ്പോഴാണ്, അസ്ഥിമജ്ജകളെയൊക്കെ ബാധിക്കുമ്പോഴാണ് അസ്ഥിയുടെ ഉപധാതുവായിട്ടുള്ള നഖത്തിനെ ബാധിക്കുന്നത് എന്ന് നമ്മൾ പറയും. അപ്പൊ ഡോക്ടർ, ഇത് നമ്മള് ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ വിരുദ്ധ ആഹാരം അവോയ്ഡ് ചെയ്യാൻ പറയുന്നുണ്ട്, അല്ലാതെ എന്തൊക്കെ ട്രീറ്റ്മെന്റ്? ആയുർവേദത്തിലെ ചികിത്സകൾ, പിന്നെ ഉള്ളിലേക്ക് നമ്മൾ ആയുർവേദത്തിൽ നമ്മൾ ഏതാണ് കഫ ജമായ ഇതാണോ ലീഷൻസ് ആണോ, അതായത് പൈത്തികമായ, അതായത് ഇറിത്രോഡോമിക് ഒക്കെ നമ്മൾ നേരത്തെ പറയണ്ടായി, അതായത് ചുമന്നതടിച്ച് അതിന് അതാണോ അല്ല വാദികമായ ലീഷൻസ് മാത്രമാണോ എന്നതിനൊക്കെ അനുസരിച്ചിട്ട് ഏത് ഉള്ളിലേക്ക് നമ്മൾ കഷായങ്ങളുടെ സേവ പറയും. അതായത് ഈ ബ്ലഡ് പ്യൂരിഫിക്കേഷൻ എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റിനൊക്കെ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. അതായത് നമ്മുടെ ഈ പൈത്തികമായ അവസ്ഥകളൊക്കെ കൂടുതലുള്ള കേസുകളിൽ അതിനൊക്കെ ബാലൻസ് ചെയ്യാനുള്ള കഷായങ്ങളുടെ നാറുമാസം. പിന്നെ അതുപോലെ തന്നെ പഞ്ചകർമ്മ ചികിത്സകളുടെ ഉപയോഗം, പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ശോധനമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കഭജമായ ഇതാണ് കൂടുതലായിട്ട് കാണുന്നത്, സിംറ്റംസ് ആണ് കൂടുതലായിട്ട് കാണുന്നെങ്കിൽ നമ്മൾ വമനമാണ് കൊടുക്കുക, ഛർദിപ്പിക്കുക. പിന്നെ അതുപോലെ പൈത്തികമായ ലീഷൻസ് ആണ്, അതായത് ചുമന്നതടിച്ച ലീഷൻസ് ഒക്കെയാണ് നമ്മൾ വിരേചനമാണ് ശോധന ആയിട്ട് കൊടുക്കുക. അങ്ങനെയൊക്കെ ഓരോ തരത്തിൽ നമ്മൾ ട്രീറ്റ്മെന്റിന് സ്പെസിഫിക് ട്രീറ്റ്മെന്റ്സ് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഇങ്ങനെ ട്രീറ്റ്മെന്റിന് ശേഷം ഒരു രോഗി ശീലിക്കേണ്ട എന്തെങ്കിലും അല്ലെങ്കിൽ ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം? ജീവിതശൈലി, പിന്നെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് റെക്കറൻസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആയുർവേദത്തില് സോറിയാസ് ചികിത്സിക്കാൻ കുറച്ച് എളുപ്പം, ആയുർവേദത്തിൽ എളുപ്പമുണ്ടെങ്കിലും അത് തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോഴും നമ്മൾ ഒബ്വിയസ് ആയിട്ട് നമുക്ക് ലൈഫ് സ്റ്റൈല്, അതായത് നമ്മൾക്ക് ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ടാവും ആഹാരത്തിൽ. എന്തൊക്കെ കാര്യങ്ങളാണ് ഒഴിവാക്കേണ്ടത്, അവരിൽ എന്തുകൊണ്ടാണത് കൂടുതലായിട്ട് വരുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ബെറ്റർ ടു അവോയ്ഡ് എന്ന് നമ്മളത് പറഞ്ഞ് അവരെ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതെ, എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മൾ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റ് ഇതുപോലെ കഷായം അങ്ങനെ കുടിക്കുമ്പോൾ പലരും പത്ത് പേടിച്ചാണ്, പലർക്കും അതൊരു പേടിയാണ്. പക്ഷെ നമ്മൾ ആയുർവേദ ട്രീറ്റ്മെന്റിലോട്ട് പോയാൽ റെക്കറൻസ് ചാൻസ് വളരെ കുറവാണ് അല്ലെ? സോറിയാസിസ് റെക്കറൻസ് വളരെ, അതായത് ആചാര്യമാരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ സ്കിൻ ഡിസീസിന്റെ ചാപ്റ്ററിൽ, എങ്ങനെയാണ് സ്കിൻ ഡിസീസ് പിന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട് ആചാര്യമാർ. അതിന് ഇതുപോലെ ശോധന പ്രക്രിയകളും രസായനങ്ങളുടെ പ്രയോഗവും, അതായത് ദീർഘകാലം നമ്മളിത് ചികിത്സിച്ച് ഇപ്പൊ 6 മാസം 8 മാസം ഒക്കെ എടുത്തിട്ടാണ് നമ്മളിത് ഒരു രോഗിയിൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് മാറ്റുന്നുള്ളത് എന്നുള്ളെങ്കിൽ, അത് കഴിഞ്ഞിട്ട് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമ്മൾ പ്രിക്കോഷൻസ് എടുക്കണം എന്നും കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആയുർവേദത്തിൽ. നമുക്ക് ശരിക്കും എത്ര നാളത്തെ ഒരു ട്രീറ്റ്മെന്റ് വേണ്ടി, ഇപ്പൊ അധികം പഴകാത്തൊരു രോഗമാണെങ്കിൽ നമുക്ക് എത്ര നാളത്തെ ഒരു ട്രീറ്റ്മെന്റ് വേണ്ടി വരും? അധികം പഴകാത്തതിലാണെങ്കിൽ ഒരു 6 മന്ത്സ് ആണ് പൊതുവെ നമ്മളൊരു ട്രീറ്റ്മെന്റ് പറയാറുള്ളത്. അതുപോലെ ഡോക്ടർ, ഇതിനോട് അനുബന്ധിച്ച് പല റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്, അത് എന്താണെന്ന് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് റിസ്ക് എന്നുള്ള കോംപ്ലിക്കേഷനിൽ നമ്മൾ ആർത്രൈറ്റിസ് പറഞ്ഞു, അതുപോലെ തന്നെ റിസ്കുകൾ ഒരുപാട് ഈ മറ്റു തരത്തിലുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ, പിന്നെ ഒബേസിറ്റി ഒരു നമ്മളെന്താ ഭയങ്കര റിലേറ്റഡ് ആയിട്ട് കാണാറുണ്ട്. ഒബേസിറ്റിക്ക് നമ്മൾ കബജമായ ഒരു ഇതായിട്ടും ആയുർവേദത്തിൽ പറയും,
ബാധജമാണ് എന്നത്. കപജം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒബേസിറ്റിയുടെ കപപ്രകൃതി എന്ന് പറയുന്ന ഒരു ഒബേസ് നേച്ചർ ആണ്. അപ്പൊ ഒബേസിറ്റി, അതായത് ഈ നമ്മൾ ഡയറ്റ് കൺട്രോളും ഒക്കെ കൊണ്ട് ഈ വെയിറ്റ് കുറക്കുമ്പോഴും നമ്മൾ പഥ്യം ഒക്കെ ഫോളോ ചെയ്യുമ്പോഴും ഒരു പരിധി വരെ വെയിറ്റും കുറയും അസുഖവും കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ കാർഡിയോവാസ്കുലർ ഒബേസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാർഡിയോവാസ്കുലർ ഡിസീസസ് എല്ലാം കൂടുതൽ നമ്മുടെ ഈ തരത്തിലുള്ള കൊളസ്ട്രോൾ കൂടുക ഇതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് വരിക അല്ലേ. അപ്പൊ അതൊക്കെ ഇന്റർ റിലേറ്റഡ് ആണ്. അതെ, അത് തീർച്ചയായിട്ടും. അപ്പൊ ഡോക്ടർ, നമുക്ക് കുറെ SMS കൾ നമുക്ക് വന്നിട്ടുണ്ട് ഈ സോറിയാസിസ് സംബന്ധിച്ച് തന്നെയാണ്. അപ്പൊ ഒരാളുടെ പിന്നെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് ഒരു 45 വയസ്സുണ്ട്. ഒരു 20 വർഷമായിട്ട് സോറിയാസിസ് ട്രീറ്റ്മെന്റിലും സോറിയാസിസ് രോഗം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഒരു ഡിപ്രഷൻ ലെവലിലോട്ട് ആള് പോകുന്നു. ഇപ്പൊ ഓഫീസിൽ പോയാലും ഒരു പണ്ടത്തെ നേച്ചറിൽ നിന്ന് എന്റയർലി ഡിഫറെന്റ് നേച്ചർ ഇപ്പോൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനൊക്കെ ഒരു ചാൻസ് ഈ സോറിയാസിസ് വരുന്ന പേഷ്യൻസിന് കാണിക്കാറുണ്ടോ? സോറിയാസിസിൽ നമ്മൾ ഒരു ഖേദകരമായ ഒരു അവസ്ഥയാണ് ഈ ലോ സെൽഫ് എസ്റ്റീം. അതായത് സ്കിന്നിന് ഉണ്ടാവുന്ന ചേഞ്ചസ് നമ്മുടെ മാനസിക മായൊരവസ്ഥയും കൂടെ ചിലപ്പോഴൊക്കെ ബാധിക്കാറുണ്ട്. കാരണം നമ്മൾ ആൾക്കാരെ കാണുമ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും സ്കാൽപ്പിലൊക്കെയാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ചിലപ്പോൾ ഈ ചെതുമ്പലും പൊടി പോലൊക്കെ വരുന്ന സമയത്തും ഒക്കെ ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു വിഷമം തോന്നാറുണ്ട്. അപ്പോഴും നമ്മൾ എന്താ പറയുക, സ്ട്രെസ് ഒഴിവാക്കാൻ, അതായത് നല്ലൊരു ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ അവരെ ഒന്ന് കംഫർട്ട് ചെയ്യണം. അതായത് ഒരു ക്ലിനിക്കിലൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ ടൈം എടുക്കും. ഇനീഷ്യൽ കൺസൾട്ടേഷനിലൊക്കെ ഒരു 1/2 hour to 1 hour അവരെ ഫാമിലിയായിട്ടും അവരോടായിട്ടും നമ്മൾ ഓഫീസിലൊന്നും നമുക്ക് എല്ലാവരെയും ഒന്നും എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഫാമിലിയിലൊക്കെ നമുക്ക് അതിനുള്ള സപ്പോർട്ട് കൊടുക്കാൻ, പിന്നെ ആയുർവേദ ചികിത്സകളൊക്കെ ചെയ്യാൻ വരുമ്പോൾ നമ്മൾ കൂടുതൽ ഡേയ്സ് നമ്മുടെ ശോധന പ്രക്രിയകളൊക്കെ വരുമ്പോൾ അവർക്ക് ഒരു കൂടുതലായിട്ടൊരു എന്താ പറയുക ഒരു പോസിറ്റീവ് എനർജി എല്ലാം തോന്നാറുണ്ട്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും തോന്നാറുണ്ട്. ചിലപ്പോൾ ട്രീറ്റ്മെന്റിൽ അത് ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. കൗൺസിലിംഗ് പോലെ നമ്മൾ ഇതിങ്ങനെ പകരുന്നതൊന്നും അല്ല, ചികിത്സിച്ചാൽ മാറും. പിന്നെ ചില കൺസെപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാറില്ല എന്നൊരു ഒരു കൺസെപ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ എത്ര എടുത്താലും മാറില്ല, ഇത് ഇങ്ങനെ നമ്മളേക്ക് ജീവിതകാലം മൊത്തം ഈ ക്രീംസ് അപ്ലൈ ചെയ്തുകൊണ്ട് നടക്കേ ഉള്ളൂ എന്നുള്ളതൊക്കെ പിന്നെ ആൾക്കാർ കാണുമ്പോഴും. പിന്നെ ഒരുപാട് ലക്ഷ്മിക്ക് അറിയാമോ, നമ്മുടെ ക്ലിനിക്കിൽ വന്ന ആൾക്കാർ കരഞ്ഞിട്ടുണ്ട്. കാരണം കയ്യിലൊക്കെ ഹാഫ് സ്ലീവ് ഇടാൻ പറ്റില്ല, ഷോർട്സ് ഇടാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ കാരണങ്ങൾ. അതായത് അവർ ഫ്രണ്ട്സിന്റെ കൂടെ ബീച്ചസിലൊന്നും പോകാൻ പറ്റുന്നില്ല. അതെ, ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സൗന്ദര്യത്തിൽ നമ്മൾ വളരെയധികം വില കൽപ്പിക്കുന്നുണ്ട് സമൂഹമാണ്. അപ്പൊ ശരിക്കും നമുക്ക് മറ്റുള്ളവരോടൊപ്പം നിൽക്കാൻ പറ്റുന്നില്ല, അല്ലെ, അവർ നമ്മുടെ ഒരു അറപ്പോടാണോ നോക്കുന്നതൊക്കെ പലപ്പോഴും സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ഡിപ്രഷനിലോട്ട് തന്നെ നീങ്ങും. ഡിപ്രഷൻ ഇവൻ സൂയിസൈഡൽ ടെൻഡൻസി, അതുപോലെ ഒരു SMS നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ടെൻഡൻസി കാണിക്കുന്നു. അതായത് ആൾക്ക് ഭയങ്കര വിഷമം, മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ തന്നെ ബുദ്ധിമുട്ട് വരുന്നു. അപ്പൊ ശരിക്കും ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഡോക്ടറിനെ അപ്രോച്ച് ചെയ്യാറുണ്ടോ? തീർച്ചയായിട്ടും നമ്മള് ക്ലിനിക്കിലൊക്കെ ഇങ്ങനത്തെ കേസുകളൊക്കെ കിട്ടാറുണ്ട്. അപ്പൊ നമ്മള് കൂടുതൽ സമയം അവരോട് സ്പെൻഡ് ചെയ്ത് നമ്മൾ ഒരു ഫാമിലി ആയിട്ട് വരുവാണ്, എല്ലാരെയും കൂടെ നമ്മളത് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ആണ് ഇതിന്റെ ഇത് ചികിത്സ, ഇങ്ങനെയൊക്കെ ചികിത്സ പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ അഷ്വർ ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് ലെവല് തന്നെ ഇതിനെ ഒരു ഒരു സൊല്യൂഷൻ ആയിട്ട് വരാറുണ്ട്. ശരിക്കും എനിക്കൊന്ന് ഫാമിലി മെമ്പേഴ്സിന്റെ നല്ലൊരു സപ്പോർട്ട് അവർക്ക് വേണം, അല്ലെ, കൊളീഗ്സിന്റെയും സപ്പോർട്ട്. അങ്ങനെ ഒരുപക്ഷെ അവർക്ക് കുറച്ചുകൂടെ മുന്നോട്ട് ജീവിതം നയിക്കാൻ, സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കും. അതുപോലെ അടുത്ത് നമുക്ക് ഒരു SMS വന്നിട്ട് കുട്ടിയെ കുറിച്ചാണ്. കുട്ടി ജനിച്ചപ്പോൾ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഇവിടെയാണ് ജനിച്ചതും. അതൊരു 6 മാസത്തിന് ശേഷം സ്കിൻ ഒത്തിരി ഡ്രൈ ആയി കാണുന്നു, അതുപോലെ ചെറിയായിട്ട് റെഡ് കളറും ഒക്കെ സ്കിന്നിൽ വരുന്നു. അതൊരു പിന്നെ സോറിയാസിസ് ആണോ അതോ എന്താണ്, അതൊരു നമുക്ക് ട്രീറ്റ്മെന്റ് വഴി മാറ്റാൻ പറ്റുമോ? കുട്ടികളിൽ കൂടുതലായിട്ട് സോറിയാസിനേക്കാളും നമ്മള് അത് മിക്കവാറും അറ്റോപ്പിക് ഡെർമറ്റൈറ്റിസ്, അതായത് എക്സീമ പോലുള്ള കേസ് ആവാനാണ് സാധ്യത. അതായത് കുട്ടികളിൽ കൂടുതൽ പഴുത്ത് ചൊറിച്ചലോടുകൂടിയൊക്കെ വരുന്നത് നമ്മളെ എക്സീമ എന്നുള്ള കേസാണ് കൂടുതലായിട്ട് കാണാറുള്ളത്. അപ്പൊ എക്സീമ ആവാനാണ് സാധ്യത. എക്സീമക്കും അതുപോലെ കൃത്യമായിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെന്റുകൾ എടുത്ത ഒരു പരിധി വരെ നന്നായിട്ട് കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. ശരിക്കും അങ്ങനെയുള്ള കൊച്ചുകുട്ടികൾക്ക് നമ്മൾ എന്താണ്, ശരിക്കും ആയുർവേദത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ക്രീം കൊടുക്കുകയാണോ? അതോ അല്ല, അതുപോലെ നമ്മൾ ചികിത്സകൾ തന്നെ പറയാറുണ്ട് കുട്ടികൾക്ക്. ഞാൻ ശരിക്കും
ഈവൻ ഇന്റേണലി നമ്മൾ കഷായങ്ങളുടെ ചില തരത്തിലുള്ള അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് കുട്ടികൾക്ക് വരെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പെട്ടെന്ന് കഷായം കുട്ടിക്ക് എന്നെല്ലാം കേൾക്കുമ്പോൾ ഒരു മടിയാണ്, എങ്കിലും നമ്മുടെ ആ കൃത്യമായിട്ടുള്ള മീഡിയം ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ശരിക്കും കുട്ടികളിൽ പോലും വളരെ എഫക്റ്റീവ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊണ്ടുപോകാൻ സാധിക്കാറുണ്ട്. ശരിക്കും ഡോക്ടറിന്റെ അടുത്തൊക്കെ എത്ര ഏജിലുള്ള കുട്ടികൾ വന്നിട്ടുണ്ട്? കുട്ടികളെ 3 മന്ത്സ് തൊട്ട് അവർക്കും ഈ സിംപ്റ്റം തന്നെയാണ്, ചൊറിച്ചലോടുകൂടിയ എക്സിമയിൽ ചിലപ്പോൾ നമ്മുടെ ജോയിന്റ്സിന്റെ ഉൾഭാഗത്തായിരിക്കും, സോറിയാസിന് പുറത്ത് ഭാഗത്തായിരിക്കും. അപ്പോഴും അതോടുകൂടി ഇങ്ങനെ ചുമന്ന് തടിച്ച് ഇതുപോലെ ഊസിങ്ങും ഡ്രൈനെസ്സും എല്ലാം വളരെ ഇതായിട്ടുള്ള സിംറ്റംസ്, ഫുൾ ബോഡി ലിഷ്, അതായത് ഈ കുട്ടികൾ വളർന്ന് ചികിത്സ കിട്ടാതെ വെറുതെ ക്രീം എല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് ഇങ്ങനെ വലുതാവും തോറും, ഇപ്പൊ 6 മന്ത്സ് 2 ഇയേഴ്സ് 4 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ വളരെ സിവിയർ ആയിട്ട് ഫുൾ ബോഡി ലിഷൻസ് ആയിട്ട് വന്നിട്ടുള്ള കേസസും ഉണ്ട്. അത് നമുക്ക് ആയുർവേദ ട്രീറ്റ്മെന്റ് വഴി നമുക്ക് മാറ്റിയെടുക്കാനും പറ്റും അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഒരു ചെറിയ ഇടവേള എടുത്താലോ ഡോക്ടർ? അപ്പൊ മിഴിയത്തിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരും.